നയൻതാരെ നയൻതാരയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, അതായത് നയൻതാര ഒരു സ്റ്റാറായ ശേഷം നയൻതാരെ കാത്തുനിർത്തിച്ച് യഥാർത്ഥത്തിൽ സംവിധായകൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തത് ധ്യാനം. കാണിച്ചു കൊടുത്തതല്ലേ? അല്ല, കാണിച്ചു കൊടുത്തതല്ല. രാവിലത്തെ ഞാൻ ഫ്ലൈറ്റ് എടുത്തു. അന്നപ്പോ അപ്പം തലേദിവസം ഞാൻ അവരെ വിളിച്ചു. വിളിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു, 4 മണിക്ക് കഥ കേൾക്കാന്ന് പറഞ്ഞു. അപ്പൊ രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ മിസ് ചെയ്തു. മിസ് ചെയ്തപ്പോ എന്നോട് വിളിച്ചു ചോദിച്ചു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് എടുത്തു. എന്നെ വിളിച്ചു ചോദിച്ചു എവിടെയാന്ന്. എയർപോർട്ടില്ല, ഞാൻ പറഞ്ഞു എയർപോർട്ടിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എയർപോർട്ടിൽ ഞാൻ ഇവിടുത്തെ എയർപോർട്ടില്ല, അത് ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ഫ്ലൈറ്റും ഡിലേ എന്ന് വെച്ചാൽ, ഞാൻ അടുത്തെടുത്തിരുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് മിസ്സായി, രണ്ടാമത്തെ ഫ്ലൈറ്റ് ഡിലേ. 2 മണിക്ക് എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ 4-5 മണി 5:30 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തുന്നത്. 4 മണിയുടെ അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് ആണ് അവിടെ. 5 മണിയുടെ അപ്പോയിന്റ്മെന്റ് വന്ന ഉള്ള ഒരുത്തൻ 2 മണിക്കേ വന്നിരിപ്പുണ്ട്. അങ്ങനെ ഒരു 3-4 പേരുണ്ട് രാത്രിയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ ഞാൻ 4 മണിയുടെ ആൾ 5:30 വരുന്നതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഒന്നുകിൽ ഗെറ്റ് ഔട്ട് അടിച്ച് പുറത്ത് വിടും, പുറത്താക്കും എന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നതന്നെ. അപ്പൊ അകത്ത് കയറി ഇരുന്നു. അപ്പം ഇരുന്ന് കഥ കേട്ട് തുടങ്ങിയപ്പോ തന്നെ അവർ എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് ഇത്രേ സമയമുള്ളു, 4 മണിക്കായിരുന്നല്ലേ ധ്യാനം എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ അതെ ലേറ്റ് ആയി പോയി ഫ്ലൈറ്റ്. പിന്നെ അവർ കേട്ട് തുടങ്ങിയപ്പോ അവർ ഫുൾ കേട്ടു, ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തു. ഒരു ഒരു 1.5 മണിക്കൂർ എനിക്ക് സമയം തന്നു. അപ്പൊ സാധാരണ നമ്മളിപ്പം ഇവിടുത്തെ ആൾക്കാർ എല്ലാ ആര് കഥ കേട്ടാലും പിന്നെ പറയാം, ബാക്കി അടുത്തൊരു സിറ്റിംഗ് ഇരിക്കാം, കഥ വായിക്കണം, ഫുൾ സ്ക്രിപ്റ്റ് വായിക്കണം, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയും. അത് അവരുടെ ഇപ്പം അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനുള്ള താല്പര്യമൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഡേറ്റ്സ് എപ്പോഴാണ് വേണ്ടത്, എപ്പോഴാണ് ചെയ്യുക, അത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം അതെനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം നമ്മളൊന്ന് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി പോന്നു. ഇപ്പം ഇവരുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞ അങ്ങനെയല്ല ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ കേട്ടേക്കുന്നത് വെച്ചാൽ ഈ വിയറ്റ്നാം കോളനിയിൽ മോഹൻലാൽ വന്ന് ഓട്ടോറിക്ഷ ഇറങ്ങുന്നു, അത് പൈസ ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷ വേണ്ടെന്ന് പറയും. അപ്പൊ മോഹൻലാൽ വിചാരിച്ച് ഇയാൾ ഭയങ്കര പ്രേമം. പുറകിൽ റാവുത്തർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അജു വർഗീസാണ് എന്റെ പ്രൊഡ്യൂസർ എന്ന് കേട്ടുകൊണ്ട് മാത്രമാണ് നയൻതാര ഇത്രയും സമയം. സ്വാഭാവികം ചിലപ്പോ ആവാം. അതല്ല, ഇത് വിളിച്ചു പറഞ്ഞു 9 മണിക്ക് എന്തായി എന്നോട് അവൻ ആദ്യം പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം പ്രൊഡ്യൂസർമാർ ഒരാൾ പോലും എന്നെ വിളിക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് ഗുണം എന്താ, എനിക്ക് പടം തുടങ്ങി 1.5 വർഷമായി കമ്മിറ്റ് ചെയ്തിട്ടും 2 വർഷമായി പുള്ളിക്കാർ കമ്മിറ്റ് ആയി, ഇന്ന് വരെ എന്റെ നമ്പർ ഇല്ല. കാരണം എന്നോട് പറഞ്ഞു അജിത് സാറ് പറഞ്ഞ പോലെ അജു വർഗീസ് ആണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് സംശയമില്ല. അതിന്റെ സത്യമില്ല. നയൻതാരയെ കുറിച്ചൊക്കെ നമ്മള് സ്വാഭാവികമായിട്ട് ഇൻഡസ്ട്രിയിൽ ഗോസിപ്പുകളും ഒക്കെ ഒരുപാടുണ്ട്. അതായത് അവർ വളരെ ടഫാണ് ഡീൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ധ്യാന് അവര് കമ്മിറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ പ്രൊഡ്യൂസറെ അടുത്ത് അറിയിച്ചപ്പോൾ പ്രൊഡ്യൂസർ വിശ്വസിച്ചോ? അത് വിശ്വസിച്ചോ? അവര് കമ്മിറ്റി ഒറ്റയടിക്ക് കമ്മിറ്റി ഇവനൊരു ഫോട്ടോ എടുത്തില്ല. എനിക്ക് ഇവന്റെ സ്വഭാവം അറിയാലോ, ഇവൻ പോയോ? അപ്പൊ ഞാൻ നമ്മളെ ഇറങ്ങി എവിടെയെങ്കിലും ഇരുന്ന് ബിരിയാണി കഴിക്കാണോ എന്ന് ആലോചിച്ചു. ഇത് മദ്രാസിൽ പോയി നയൻതാര ഡേറ്റ് അങ്ങനൊക്കെ ഡേറ്റ് തരുമോ? പിന്നെ കഥയിൽ എനിക്ക് അന്നും സാറേ വിശ്വാസമുണ്ട്. അതിപ്പോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റ് കളി, ഇതിൽ ഒരുപാട് ചിരിക്കാനുണ്ട്. അപ്പം ഇപ്പൊ ചിലപ്പോ ഇനി പുള്ളിക്കാരി ചിരിച്ച് അവസാനം വീണ്ടും പറഞ്ഞു ശരിക്കും സദാ തന്നു, എന്റെ ഒരു സെൽഫി ഇല്ലല്ലോ. ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. പെട്ടെന്ന് നമ്മൾ ഫോട്ടോ ചോദിക്കണോ ഒരു മര്യാദ, ഞാൻ ചോദിച്ചെടുക്കാലോ സാധാരണ നിലവരെ കാണുമ്പോ. അത് വിട്ടുപോയി. അല്ലെങ്കിൽ ഇവരൊക്കെ എന്നോട് ഒരുപാട് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു, പുള്ളിയും വിശ്വസിക്കുന്നില്ല. പുള്ളിയാണ് എനിക്ക് പോയി കഥ പറ അവര് ഇതൊക്കെ അവര് ചിലപ്പോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരത് തരും എന്നൊക്കെ പറഞ്ഞ് പോയ വിട്ട ആള് പോലും വിശ്വസിക്കുന്നില്ല. സാറേ ഇവിടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ.